തമിഴ് സിനിമയിലെ മുൻനിര വില്ലനാണ് നടൻ മൻസൂർ അലിഖാൻ. തമിഴിന് പുറമെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും മൻസൂർ അലിഖാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് തമിഴകത്തെ സൂപ്പർ താരങ്ങളുടെ സിനിമകളിലെല്ലാം തന്നെ വില്ലനായി എത്തിയിരുന്നത് മൻസൂർ അലിഖാൻ ആയിരുന്നു. അതേസമയം തന്നെ ഓൺ സ്ക്രീനിൽ വില്ലനായി എത്തുന്ന മൻസൂർ അലിഖാന്റെ ഓഫ് സ്ക്രീൻ ജീവിതം നിരവധി വിവാദങ്ങൾ നിറഞ്ഞതാണ്. സിനിമയിൽ സജീവമായ കാലം മുതൽ നടൻ വിവാദങ്ങളിൽ ചെന്ന് അകപ്പെടാറുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു വിവാദം കൂടി നടന്റെ പേരിൽ ഉണ്ടായിരിക്കുകയാണ്. നടി തമന്ന ഭാട്ടിയുടെ കാവാലായ ഡാൻസിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് മൻസൂർ അലിഖാനെ ഇപ്പോൾ വിവാദത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സെൻസർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് തമന്നയുടെ കാവാലയ എന്ന ഗാനത്തെ പരിഹസിച്ചുകൊണ്ടുള്ള മൻസൂർ അലിഖാന്റെ പരാമർശമുണ്ടായത്. സരഗു എന്ന തന്റെ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ സെൻസർ ബോർഡ് നീക്കം ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുവാൻ നടൻ ശനിയാഴ്ച മാധ്യമങ്ങളെ കണ്ടിരുന്നു. സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട കട്ടുകളിൽ നിരാശ പ്രകടിപ്പിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മൻസൂർ അലിഖാൻ കാവാലയ ഗാനത്തെ അതിനിടയിൽ എടുത്തിട്ടത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലായതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് നടനെതിരെ ഉയർന്നു വരുന്നത്. രജനീകാന്ത് നായകനായ ജയിലർ എന്ന സിനിമയിലെ ഈ ഗാനം ഒരുക്കിയത് സംഗീത സംവിധായകൻ അനു രവിചന്ദ്രാണ്. എന്തുകൊണ്ടാണ് ഈ ഗാനത്തിന് സെൻസർ അനുമതി ലഭിച്ചതെന്ന് ചോദിച്ച നടൻ ആ ഗാനരംഗത്തിൽ തമന്ന അവതരിപ്പിക്കുന്ന ഹൂക്ക് സ്റ്റെപ്പുകൾ മോശമാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ചുവടുകൾ അനുകരിച്ചുകൊണ്ടായിരുന്നു മൻസൂർ അലിഖാന്റെ പരാമർശം. സെൻസർഷിപ്പിന്റെ മാനദണ്ഡങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. ഇത്തരം ഗാനങ്ങൾക്കും ചുവടുകൾക്കും സെൻസർഷിപ്പ് നൽകരുതെന്ന് മൻസൂർ അലിഖാൻ പറഞ്ഞു. അതേസമയം തന്നെ മൻസൂർ അലിഖാന്റെ പരാമർശം ആരാധകരെ ആകെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് നടനെതിരെ മോശം കമന്റുകളുമായി എത്തുന്നത്. വളരെ മോശം പരാമർശം. സിനിമ ഒരു വിനോദ മാധ്യമമാണ്, അത് സാങ്കല്പികം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അതിനെക്കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കരുത്, തെറ്റാണ്. അദ്ദേഹം ഫീൽഡ് ഔട്ടായ നടനാണ്, ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. അതിനിടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല, ആരെങ്കിലും അദ്ദേഹത്തിനോട് പറയുമെന്ന് കരുതുന്നു എന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. എന്നാൽ മൻസൂർ അലിഖാന്റെ പരാമർശത്തോട് ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറോ, സംഗീത സംവിധായകൻ അനിരുദ്ധോ, ഗാനരംഗത്തിൽ അഭിനയിച്ച നടി തമന്നയോ പ്രതികരിച്ചിട്ടുമില്ല. അരുൺ രാജ കാമരാജാണ് ഈ ഗാനങ്ങളുടെ വരികൾ എഴുതിയത്. അനിരുദ്ധ് രവിചന്ദ്രും ഗായിക ശില്പാറാവും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചതും. ഗാനം ഇന്ത്യ ഒട്ടാകെ ഹിറ്റായി മാറിയിരുന്നു. ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെയായി ഇപ്പോഴും ഈ ഗാനം വൈറലാണ്. അതിനിടെയാണ് മൻസൂർ അലിഖാന്റെ ഈ വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ 1990കളിലാണ് മൻസൂർ അലിഖാൻ സിനിമയിലെത്തുന്നത്. വിജയകാന്തിന്റെ ക്യാപ്റ്റൻ പ്രഭാകർ അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നെഗറ്റീവ് റോളുകൾക്ക് പുറമെ സഹനടനായും മൻസൂർ അലിഖാൻ തിളങ്ങിയിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാവുകയാണ് മൻസൂർ അലിഖാൻ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ ആണ് മൻസൂർ അലിഖാന്റേതായി ഏറ്റവും പുതിയതായി ഇറങ്ങിയ ചിത്രം. വിജയ് നായകനായ ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷത്തിലാണ് മൻസൂർ അലിഖാൻ അഭിനയിച്ചിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിനും മൻസൂർ അലിഖാന്റെ ഈ വേഷത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.